കോൺഗ്രസ്സിലെ കുറേ നേതാക്കന്മാർ സീനിയേഴ്സ് ഗുലാം നബി ആസാദിൻ്റെ നേതൃത്വത്തിൽ അതിൽ നമ്മുടെ ശശി തരൂരൊക്കെ ഉണ്ടായിരുന്നു. കുറേ നേതാക്കന്മാർ ഇടഞ്ഞു നിന്നു. അവർ ഒരു ജി 23 അപ്പോൾ അവർ പല നിവേദനങ്ങളും പിന്നെ സോണിയ കൊടുത്തിരുന്നു. സോണിയ ACC പ്രസിഡന്റ് എന്നുള്ളത് പറയുമ്പോൾ ഈ ഇടഞ്ഞു നിന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഒരു തിരുത്തൽ ശക്തിയായിട്ടാണ് നിന്നെ, അല്ലാതെ പാർട്ടിക്ക് വിരുദ്ധമായിട്ടല്ല. ശരി, എന്നാൽ തിരുത്താൻ വേണ്ടി നിന്നു. ആ തിരുത്തൽ ശക്തികളുടെ ഒരു കൂടാരമായിരുന്നു G23 എന്ന് നമ്മൾ അറിയപ്പെടുന്നു. പണ്ട് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു തിരുത്തൽവാദി ഗ്രൂപ്പ്. അതെ, അപ്പം രമേശ് ചെന്നിത്തല, പിന്നെ KC വേണോ, അതെ ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ ഒരു തിരുത്തൽ ഗ്രൂപ്പായിട്ടാണ് വന്നത്. പക്ഷേ അതിനെ തച്ചുടച്ചു കളഞ്ഞു. അതിൻ്റെ പിന്നെ തുടക്കം മുതൽ തന്നെ അതിനെ സംശയദൃഷ്ടിയോടെ നോക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഗുലാം നബി ആസാദിനെ പോലെയുള്ള ആളുകൾ പ്രത്യേകമായിട്ട് ഇൻഡിവിജ്വലായിട്ട് പോലും പിന്നെ ഒരു നിവേദനം എന്നുള്ള നിലയിൽ സോണിയയ്ക്ക് കൊടുത്തു. പിന്നെ നിങ്ങളുടെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കോൺഗ്രസിനെ നമുക്ക് ഇന്ത്യയിൽ വീണ്ടും ഭരണത്തിൽ കൊണ്ടുവരാൻ അതേ ഉള്ളൂ മാർഗം, അല്ലാതെ നമ്മൾ ഇന്നത്തെ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് ഒരിക്കലും പച്ച പിടിക്കില്ല എന്ന് പറഞ്ഞ് പല നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് ഗുലാം നബി ആസാദ് കോൺഗ്രസിലില്ല. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വം രാജിവെക്കുകയും പുതിയ പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹം തയ്യാറെടുക്കുകയും ചെയ്യുന്ന ഒരു അവസരത്തിൽ അദ്ദേഹം, അതെ, അപ്പോൾ ഇന്നപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസ്താവന, കാരണം ഒരു പിന്നെ പത്രപ്രവർത്തകരിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് പല കാര്യങ്ങളിലും ഞങ്ങൾ അഭിപ്രായ വ്യത്യാസമുള്ളതിലെല്ലാം പിന്നെ ACC പ്രസിഡന്റ് എന്ന നിലയിൽ അവർക്ക് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്, ഇന്ന എൻ്റെ കാര്യം ശ്രദ്ധിക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ടിക്ക് ഒരു സർവനാശമായിരിക്കും വരുന്നത്. പിന്നെ രാഹുൽ ഇതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ട് സോണിയാജി തന്നെ ഇതിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് കത്തുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല കത്തുകളും കൊടുക്കുകയും ലാസ്റ്റിൽ അവസാനം വിശദമായി തന്നെ രാഹുൽ പിന്നെ നമ്മുടെ ഗുലാം നബി ആസാദ് സോണിയയ്ക്ക് ഒരു കത്ത് കൊടുത്തു. അതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഗുലാം നബി പറയുന്നത് അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടുള്ള മറുപടിയായിരുന്നു സോണിയ പറഞ്ഞത്. പിന്നെ ACC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായിട്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്യൂ എന്താണ് സോണിയ പിന്നെ ഗുലാം നബിയോട് പറഞ്ഞു. ഗുലാം നബി ഞെട്ടിപ്പോയി. കാരണം ഗുലാം നബി ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സീനിയർ നേതാവിനോട് പറഞ്ഞ് സംസാരിക്കാൻ പറഞ്ഞാൽ മനസ്സിലാവും. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ, ഞാൻ ACC ജനറൽ സെക്രട്ടറി ആകുമ്പോഴത്തേക്ക് ഈ KC വേണുഗോപാൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. വള്ളിനക്കര വിട്ടുകൊണ്ട് നടക്കുന്നു, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞു. അതെ, പിന്നെ വേറെ ഒരു ഭാഷയുണ്ട്, അതിപ്പോൾ പറയണ്ട. അതെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ചെക്കനുമായി ഞാൻ പിന്നെ പാർട്ടി കാര്യങ്ങൾ അത് പറയുമ്പം ഗുലാം നബി ആസാദ് ACC ഭാരവാഹിയാകുമ്പോൾ സോണിയാഗാന്ധി പോലും കളത്തിയില്ല, പിക്ചറിലില്ല. അദ്ദേഹത്തെ പോലെ ഒരു സീനിയർ നേതാവ് ഒരു കാര്യം പറയുമ്പോൾ KC വേണുഗോപാലിനോട് നിങ്ങൾ സംസാരിക്കൂ എന്നിട്ട് അദ്ദേഹവുമായിട്ട് ധാരണയിലെത്തൂ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അപമാനിക്കലില്ലേ? ഗൗരവത്തിലെടുത്തോ അല്ല അപമാനിക്കലല്ലേ? അപ്പം KC വേണുഗോപാൽ ആരാ, ഗുലാം നബി ആസാദ് ആരാ? അതെ, ആരാണ്? അപ്പോൾ അദ്ദേഹം ഒന്നും മറുപടി പറഞ്ഞില്ലെന്നാണ് പറയുന്നത്. പറയാതെ അദ്ദേഹത്തിൻ്റെ മാന്യത, അദ്ദേഹം ഒരു അക്ഷരം സോണിയയുടെ മുഖത്ത് നോക്കി പറഞ്ഞില്ല. അതെ, അപ്പോൾ ഇപ്പോൾ ഒരു ജേർണലിസ്റ്റിന് കൊടുത്തൊരു അഭിമുഖത്തിൽ അദ്ദേഹം ഇത് വെളിപ്പെടുത്തിയിരുന്നു. ഇതൊക്കെ നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നുള്ള കാര്യമാണ്. കാരണം ഈ അപക്വമായ ഒരു പിന്നെ ഒരു മാന്യനാണ് നമ്മുടെ KC വേണുഗോപാൽ. അയാൾക്ക് ഇവിടെ അയാൾ മന്ത്രിയായിരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അയാളുടെ മന്ത്രി എന്നുള്ള നിലയിൽ അയാളുടെ പെരുമാറ്റവും അയാളുടെ കാര്യശേഷിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അത് കഴിഞ്ഞ് ഇവിടെ MLA ആയിരുന്നു, MN3 ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അയാൾ ലോക്സഭയിലേക്ക് ആലപ്പുഴ നിന്ന് തിരഞ്ഞെടുത്ത് പോകുന്നതും പിന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിർണായകമായ സ്വാധീനം ചെലുത്തുകയും നെഹ്റു കുടുംബവുമായിട്ട് അദ്ദേഹം അങ്ങ് പിന്നെ ഇടപഴകി ചേർന്നങ്ങ് പോവുകയും സുപ്രധാനമായ പോസ്റ്റുകൾ അങ്ങനെ കിട്ടുകയും ചെയ്തു. ACCയുടെ സംഘടനാ ചുമതലയുള്ള ACC സെക്രട്ടറി എന്ന് പറയുന്നത് ഈ പിന്നെ ഏതൊരു കോൺഗ്രസ്സുകാരനും ആഗ്രഹിക്കുന്നൊരു പോസ്റ്റാണ്. അത്ര കോൺഗ്രസ് പ്രസിഡന്റ് കഴിഞ്ഞാൽ അടുത്ത ഒരു ഒരു അധികാര കേന്ദ്രം എന്നുള്ളത് സംഘടനാ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ആ പദവി വരെ അദ്ദേഹം എത്തി. പക്ഷേ ഗുലാം നബി ആസാദ് മുൻപോലുള്ള സീനിയർ നേതാക്കൾ, അല്ലെങ്കിൽ ശശി തരൂർ, ഇപ്പം ശശി തരൂർ പോലും ഒരു സീനിയർ നേതാവെന്ന് പറയാൻ പോലെ അയാൾ മൂന്നാമത്തെ പ്രാവശ്യം പാർലമെൻറ്റ് മത്സരിച്ചു എന്നുള്ളതല്ലാതെ പാർട്ടി പശ്ചാത്തലമോ മറ്റോ ഒന്നുമില്ല. ഗുലാം നബിയെ പോലെ നാലിലൊന്നും പോലും ഇല്ല. ഗുലാം നബി ആസാദൊക്കെ താഴെത്തട്ടിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുമായി സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ അപമാനിക്കുന്നതുമില്ലാണ്.
അതാണ് അദ്ദേഹം പറഞ്ഞത്. തീർത്ഥം അപമാനിച്ചത്. അതെ, ഇത് ഇതാണ് ഇതിനേക്കാളും നല്ലത്. കവളയുടെ മണലെടുത്ത് രണ്ട് അടി കൊടുക്കുന്ന കുഴപ്പമില്ല, അല്ലെങ്കിൽ പിടിച്ചു തള്ളിയാലും കുഴപ്പമില്ല, ഇറങ്ങി പോടാന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിച്ചില്ലെങ്കിൽ അതാണ് അതിൻ്റെ കുഴപ്പം. എന്നിട്ട് അതിന് വിചിത്രമായ രീതി ഇന്ന് വേണുഗോപാൽ അതിന് വേറൊരു മറുപടിയും കൊടുത്തിരിക്കുന്നു. അതാ രസം. ഗുലാം നബിക്ക് എന്നെ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കെ എസ് യു ആയി, കോളേജിലെത്തിയപ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസ്സായി, പിന്നെ ഞാൻ മറ്റതായി മറിച്ചതായി, അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പട്ടിക നിരത്തിയിട്ടുണ്ട്. അല്ല, അതിപ്പം പിന്നെ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷം ആളുകളും യൂത്ത് കോൺഗ്രസ് വഴിയും കെ എസ് യു വഴിയും തന്നെയാണ് വന്നത്. രമേശ് ചെന്നിത്തല, കെ എസ് യു, കെ കരുണാകരൻ എങ്ങനെ വന്നേ, അതെ, ആന്റണി എങ്ങനെ വന്നേ, വയലാറുവി എങ്ങനെ വന്നേ, നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ള കേരളത്തിലുള്ള മുഴുവൻ, കേരളത്തിലല്ല ദേശീയ തലത്തിലുള്ള മുഴുവൻ നേതാക്കളും താഴെ തട്ടിന്ന് വന്നവരാണ്. അതെ, അവർ കെ എസ് യു മുഖേനെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത ആ തലമുറയ്ക്ക് എല്ലാം അങ്ങനെ വന്നിട്ടുള്ളൂ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർ എവിടുന്നും എങ്ങനെയും വന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി കോൺഗ്രസ്സായി അങ്ങനെ അവർ പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്ത ആളാണ്. ഇപ്പോൾ ജവഹർലാൽ നെഹ്റു കെ എസ് യു ആയിരുന്നോ എന്ന് കെ എസ് യു എന്ന് പോലെ ചോദിച്ചാൽ വിഷമിക്കും, നമ്മൾ വിഷമിക്കാം. അപ്പം സുഭാഷ് ചന്ദ്രബോസ് ഏത് കെ എസ് യു ആണ്, മഹാത്മാഗാന്ധി ഏത് കെ എസ് യു എന്ന് ചോദിച്ചാൽ നമ്മൾ വിഷമിക്കും. അപ്പോൾ അതേസമയം സോണിയാഗാന്ധിയോട് ചോദിക്കാം. സോ പിന്നെ അപ്പോൾ അപ്പോൾ അവിടെ നിന്ന് ഇയാൾ പറയുന്നത് ഞാൻ അതുപോലെ രാഹുൽ ഗാന്ധി എവിടെ കെ എസ് യുവിനകത്ത് പ്രവർത്തിച്ചു, ഇല്ല പ്രിയങ്ക എവിടെ കെ എസ് യുവിനകത്ത് പ്രവർത്തിച്ചു, ഇവരെല്ലാം മേൽത്തട്ട് രാഷ്ട്രീയം. അല്ല, ഈ രാഹുലിന്റെ അച്ഛൻ പിന്നെ രാജീവ് ഗാന്ധി എന്നാണ്, പൈലറ്റ് ആയിട്ട് ആണ് കെ എസ് യു, കെ എസ് യു പൈലറ്റ് ആയിരുന്നു. എന്നിട്ടാണ് താഴോട്ട് വന്നിട്ട് അമ്മയുടെ മരണത്തോടു കൂടിയാണ് അദ്ദേഹം ഭൂമിയിലേക്ക് ഇറങ്ങുകയും കോൺഗ്രസ് എന്നുള്ള സംഘടന അദ്ദേഹത്തിന് അതുവരെ അറിയാമോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം അത് അറിയത്തില്ലെങ്കിലും പക്ഷേ അദ്ദേഹം അതിനെ ആ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചു പഠിച്ചു നല്ലൊരു പ്രധാനമന്ത്രി. അത് ശരിയാണ്, പക്ഷേ അദ്ദേഹം പൊട്ടി വീണ ഒരു നേതാവാണെങ്കിൽ പോലും അതിൻ്റെ യാതൊരു തരത്തിലുള്ള ഒരിക്കലുമില്ല ഉണ്ടാകാത്ത തരത്തിൽ അദ്ദേഹം വളരെ ക്ലവറായി ഒരു സ്റ്റേറ്റ്മാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഉയർന്നു. സ്വർണ്ണക്കരണ്ടി വായിലിട്ട് ജനിച്ച ആളാണ്, പക്ഷേ അദ്ദേഹം താഴെ തട്ടിൽ താഴെ കടയിലുള്ള ആളുകളുടെ മുഖമായിരുന്നു അദ്ദേഹം. അത് ആ ഒരു പദവിക്ക് യോജിച്ച രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം. അതെ, വിദേശ നേതാക്കൾക്ക് പോലും രാജീവിനെ വലിയ ഇഷ്ടമായിരുന്നു. മിസസ് ഗാന്ധി കഴിഞ്ഞ പിന്നെ രാഹുൽ രാജീവ് ഗാന്ധിയാണ് ദേശീയ അന്താരാഷ്ട്ര നേതാക്കൾ പോലും അതെ അദ്ദേഹത്തെ അംഗീകരിക്കുകയും ഇന്ത്യയുടെ കോൺഗ്രസ് എന്നുള്ള ഒരു പ്രസ്ഥാനം വേണം, അതാണ് ഇന്ത്യയെ നിലനിർത്തിയിരുന്നത് ആ നിർണായക ഘട്ടത്തിൽ പോലും. കോൺഗ്രസിന്റെ വില, ഇന്ദിരാഗാന്ധി സംഭാവന, ഇന്ദിരാഗാന്ധി തുടങ്ങി വെച്ച എല്ലാ കാര്യങ്ങളും അത് പൂർത്തീകരിക്കുന്നതിനുള്ള രാജീവ് ഗാന്ധി അദ്ദേഹം എടുക്കുകയും അദ്ദേഹത്തിന് പക്ഷേ അകാലത്തിൽ അദ്ദേഹത്തിന് അതുകൊണ്ടാണല്ലോ അദ്ദേഹം അകാലത്തിൽ പൊലിഞ്ഞു പോയത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു നേതാവാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാരമ്പര്യം നിലനിന്നത്. അതുകൊണ്ട് കെ എസ് യു വേണ്ടപോൽ പറയുമ്പോൾ കെ എസ് യു എന്നും പിന്നെ പോകണ്ട, നല്ലൊരു നേതാവാകാൻ അല്ലെങ്കിൽ നല്ലൊരു മെച്യൂരിറ്റിയുള്ള ഒരു പൊളിറ്റീഷ്യൻ ആകാൻ കെ എസ് യുവിലൊന്നും പോകണ്ട. അപ്പൊ അതുകൊണ്ട് കെ എസ് യു ചെല്ലുന്നവരെല്ലാം പൊളിറ്റിക്സ് പഠിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെ ആണ് കോൺഗ്രസ്. അപ്പൊ അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറയുകയാണ്. കോൺഗ്രസിന്റെ അവസ്ഥ ഏതാണ്? ഏത് സീനിയർ നേതാവ് ഒരു പരാതി പറഞ്ഞാലും കെ സി വേണുഗോപാലിനെ കാണൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്രൈവറെ കാണൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പി എ കാണൂ എന്ന് പറയുന്ന ഒരു എ ഐ സി സി പ്രസിഡന്റ് സത്യം പറഞ്ഞാൽ പാർട്ടിക്ക് തന്നെ നാണക്കേടാണ്. അങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തെ എ ഐ സി സി സെക്രട്ടറി, ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ കാണാനായിട്ട് അവിടെ ചെല്ലുന്നു. അപ്പം വേണുഗോപാൽ പറയും അത് അവിടെ കൊടുത്തേരെ, അദ്ദേഹത്തിന്റെ പിഎയുടെ കൊടുത്തേരെ, പി എ പറയും ആ ഡ്രൈവറെ കൊടുത്തേരെ. അദ്ദേഹത്തിന് തീർച്ചയായും ഡ്രൈവറാന്നല്ലേ വിളിച്ചോണ്ടാരും വിളിച്ചോണ്ട്, അപ്പം ഡ്രൈവറാന്നല്ലേ കൂടെ നടക്കുന്നത്. അപ്പം ഡ്രൈവറെ ഈ ഡ്രൈവർ അല്ല പി എ അപ്പോഴും പറയില്ല, കുറച്ച് വെയിറ്റ് ചെയ്യുക, അദ്ദേഹം ഒത്തിരി ബിസിയാണെന്ന് പറയും. പിന്നെ നമ്മുടെ ഗുലാം നബിയോട് പറയും അദ്ദേഹം ഇത്തിരി ബിസിയാണ്, അവിടെ കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറയും. ഒരു അരമണിക്ക് കഴിയുമ്പോൾ ഗുലാം നബി പറയും ഞാൻ വരുമണിക്ക് എന്തായി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കുറേ കൂടെ പോയി, ആ അത്യാവശ്യമായിട്ട് പിന്നെ സോണിയാഗാന്ധിയെ കാണാൻ പോയി. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഡ്രൈവറെ ഏൽപ്പിച്ചാലേ, ആ അദ്ദേഹം പോകുന്ന വഴിക്ക് ഇത് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ അത് അവിടെ കൊടുത്തേച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ ഇതാണ് ഈ ഒരു ഒരു വലിയൊരു ദേശീയ പാർട്ടിയുടെ സ്ഥിതി. ഇത് അതാണ് അതാണ് ഇന്ന് പിന്നെ നമ്മുടെ ഗുലാം നബി അതിനെ പൊളിച്ചടുക്കി പറഞ്ഞത്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു പാർട്ടിയുടെയും സ്ഥിതി, നേതാക്കളുടെയും സ്ഥിതി. കാരണം തീരാൻ പോകുന്ന ഇത് അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുമെന്ന് നമ്മുടെ നാട്ടിലെ ഒരു പറയുന്നുണ്ട്. അതെ, അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസ് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കോൺഗ്രസ് ആര് വിചാരിച്ചാലും ശരി, നമ്മുടെ മലബാറിൽ നിന്ന് കലാസികളെ കൊണ്ടുവന്ന് പിടിച്ചാലും ശരി, അത് അവൻ പോകാനും പോകുന്നില്ല, അത് ഉണർന്ന് പ്രവർത്തിക്കാനും പോകുന്നില്ല. ഇത് മനസ്സിലാക്കിയാൽ മതി, അതാണ് ഈ പാർട്ടിക്ക് വന്ന ഒരു അപചയം. അത് ഏറ്റവും വലിയ അപജയം. അപജയം.